മീഡിയ ഒൻ രാജ്യദ്രോഹ ചാനലാണത്രേ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലത്രേ ഇപ്പോ സുരേന്ദ്രന്റെ ഒരു പരാമർശമാണ് അത് പൂട്ടിയതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയാണ് ഒരു തൊഴിൽ സ്ഥാപനമാണ് ഒരു മാധ്യമ സ്ഥാപനമാണ് ഈ നാട് ബഹുസ്വരതയുടെ നാടാണെന്നൊക്കെ സുരേന്ദ്രൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് പണ്ട് ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ വരുമ്പോൾ ഇത്തരത്തിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്തവരുടെ പിന്തുണമുറക്കാരിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കണ്ട ഒരു മാധ്യമ സ്ഥാപനത്തിനെ ഇത്തരത്തിൽ അടച്ചധിക്ഷേപിക്കുമ്പോൾ ഇത്രയും കാലം അതിനകത്ത് ചാനൽ ചർച്ചകളിൽ പോയി നിരങ്ങിവരല്ലേ ബി ജെ പിക്കാർ അതൊക്കെ ഒന്ന് ഓർക്കണ്ടേ ബി ജെ പിയുടെ ഈ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന കെ സുരേന്ദ്രൻ എത്ര തവണ മീഡിയ ഓണിന്റെ മൈക്കിന്റെ മുന്നിൽ പ്രതികരിച്ചിരുന്നു എന്റെ രാജ്യദ്രോഹ നിലപാടെന്ന് ഇപ്പോൾ നിങ്ങൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ചാനലിനോട് നിങ്ങൾ ഇത്തരത്തിൽ പ്രതികരിച്ചു എന്ത് കാര്യത്തിനും രാജ്യദ്രോഹം രാജ്യസുരക്ഷ ഒരു പൊതുവെയുള്ള ഒരു സമീപനം ബി ജെ പിക്ക് ഇതാണല്ലോ ഒരു മാധ്യമ സ്ഥാപനം അത് അതിന്റെ നിലപാടുകളോട് പൂർണ്ണമായി യോജിക്കുന്നില്ലെങ്കിൽ കൂടി ഈ നാട്ടിൽ ബഹുസ്വരതയെ പിന്തുണയ്ക്കുന്ന ഒരു ഭരണഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാജ്യത്ത് അത്തരത്തിലുള്ള അഭിപ്രായങ്ങളും കേൾക്കാൻ ഈ നാടിന് ബാധ്യസ്ഥതയുണ്ട് ഒരു സൈഡിൽ പച്ച വർഗീയത പറയുന്ന മറ്റൊരു സ്ഥാപനം തുറന്നു വെച്ചിട്ടാണ് മീഡിയ ഒന്നിനെ ഒരു ഉളുപ്പുമില്ലാതെ വിമർശിക്കാൻ ഇറങ്ങുന്നത് അന്തസ്സുണ്ടോ സുരേന്ദ്ര ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് മീഡിയ ഒൻ പോലൊരു ചാനൽ അത് സ്വീകരിക്കുന്ന നിലപാടുകളോടൊന്നും പൂർണ്ണമായി യോജിക്കുന്നൊന്നുമില്ല പക്ഷേ ഈ നാട്ടിൽ എതിരഭിപ്രായം പറയുന്നവരെയെല്ലാം രാജ്യദ്രോഹം രാജ്യസുരക്ഷ എന്നൊക്കെ പറഞ്ഞ് വായടപ്പിച്ചു കളയാം അല്ലെങ്കിൽ പൂട്ടിച്ചു കളയാം എന്നൊക്കെ ബി ജെ പിക്കാർ അങ്ങോട്ട് ചിന്തിച്ചാൽ ഈ നാട് അതങ്ങോട്ടേക്ക് വകവെച്ചു തരാൻ സൗകര്യപ്പെടില്ലെങ്കിലോ എവിടെയൊക്കെ നിങ്ങൾ മൂടിക്കെട്ടാൻ ശ്രമിച്ചു കോടതികൾ അവിടെയെല്ലാം നിങ്ങളുടെ കരണത്തടി തരുന്ന ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ലക്ഷദ്വീപിലെ ഐഷ സുൽത്താനയ്ക്കെതിരെ നിങ്ങൾ നടത്തിയ പരാമർശം രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുണ്ട് പിടിച്ചകത്തിടാൻ പറ്റിയോ ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ ഉടനെ രാജ്യദ്രോഹിയാക്കുക രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്നു എന്നങ്ങ് പറയുക ഇതൊക്കെ എവിടുത്തെ നയമാണ് കർഷകരെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് ഈ നാടിനോട് പറഞ്ഞത് കർഷകർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ച നിയമത്തിനെതിരെ അവർ പ്രതിഷേധിച്ചപ്പോൾ അവർ ഖലിസ്ഥാനികളായി അവർ ഭീകരവാദികളായി അവർ രാജ്യദ്രോഹികളായി ഇതൊക്കെയല്ലേ അന്നും സുരേന്ദ്രൻ ഈ നാട്ടിൽ പ്രസംഗിച്ചുകൊണ്ട് നടന്നത് ഇപ്പോ മീഡിയ ഒന്നിനെതിരെ സമാനമായിട്ടുള്ള ആരോപണം അവിടെ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് 10 വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് ഇത്രയും കാലമില്ലാതെ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കെതിരെ വാർത്ത കൊടുക്കുന്നു എന്നുള്ള പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള പ്രശ്നം കൊണ്ടാണ് അവർ നിർഭയമായി സംഘപരിവാറുകാരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം അല്ലാതെ രാജ്യസുരക്ഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ വാർത്ത ചൂണ്ടിക്കാട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ അതിന്റെ പ്രവർത്തനത്തെ നേരത്തെ ചെയ്ത പോലെ തടസ്സപ്പെടുത്താം കണ്ടന്റ് ചൂണ്ടിക്കാട്ടും നിങ്ങൾ സ്പെസിഫിക് ആയിട്ടൊന്നും പറയാനില്ലാതെ നിങ്ങൾ സാമാന്യവൽക്കരിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ അംഗീകരിച്ചു തരാൻ പറ്റുക ഒരുപക്ഷെ അർണാബ് ഗോസ്വാമിയെ പോലെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മറവിലിരുന്നു കൊണ്ട് ഇത്രമാത്രം വിടുവായിത്തരവും ഇത്രമാത്രം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും പറയുന്ന ഒരു വ്യക്തിയെ ഇതിനകത്ത് തൂക്കിയെടുത്ത് അകത്തിടാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു അതുപോലെ ഈ കേരളത്തിൽ ജലൻ ടി വി പോലെ ഒരു വർഗീയ ചാനലിനുള്ളിലിരുന്നു കൊണ്ട് ആ ചാനലിന്റെ തലപ്പത്ത് അനിൽ നമ്പ്യാറിനെ പോലെ ഒരു വ്യക്തി ഇരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന വാചകങ്ങൾ അദ്ദേഹത്തിന് ലേബല് മാധ്യമ പ്രവർത്തകനാണത്രേ ഇതിനേക്കാളും വിടുപണി ചെയ്യാൻ പോകുന്നതായിരിക്കും നല്ല അന്തസ്സുള്ള പണിയെന്ന് അനിൽ നമ്പ്യാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു സ്ഥാപനം സഹപ്രവർത്തകരാണ് അവിടെയും കുറെ പേർ ജോലി ചെയ്യുന്നുണ്ട് നാളെ മറ്റൊരു ഭരണകൂടം വരുമ്പോൾ ജനൻ ടി വി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചാൽ അവിടെയും ജോലി ചെയ്യുന്നുണ്ട് കുറെ തൊഴിലാളികൾ ആ ഒരു സ്ഥാപനം നിലയ്ക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ വായ്മൂടി കെട്ടാൻ ശ്രമിക്കുന്നതോടുകൂടി ഈ നാടിനോട് നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഏതുതരം വ്യക്തികളായിരുന്നാലും അവരെയാണ് ആദ്യം ഈ സമൂഹം മാറ്റി നിർത്തേണ്ടത് ഇവരുടെ ഉദ്ദേശം ഈ നാടിൽ സമാധാന അന്തരീക്ഷമോ സമാധാന ജീവിതമോ വരണമെന്നുള്ള കാര്യമൊന്നുമല്ല ഇത് ഏതുതരം മാധ്യമമായിരുന്നാലും ശരി അവർ സ്വയം ഓഡിറ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോ മാധ്യമം എന്ന സ്ഥാപനം നടത്തുന്ന ഈ ജമാഅത്ത് ഇസ്ലാമി ആയിരുന്നാലും തീവ്ര നിലപാടുകൾ സ്വീകരിച്ചാൽ അതിനോട് ഈ സമൂഹം ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് തീവ്ര നിലപാട് ജനൻ ടി വി സ്വീകരിച്ചാലും അതിനെതിരെ ശക്തമായ നിലപാട് തന്നെയായിരിക്കും കൈക്കൊള്ളുക വിമർശിക്കുന്നു എന്ന് കരുതി അടച്ചുപൂട്ടുക എന്നോ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നല്ലാതല്ല അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് എത്രയെത്ര നുണവാർത്തകൾ ജനൻ ടി വി ഈ നാട്ടിൽ പടച്ചുവിട്ടിരിക്കുന്നു അതേപോലെ സമാനമായിട്ടുള്ള ചില വാർത്തകൾ മീഡിയ ഒന്നിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട് അതൊന്നും ഒരു തർക്കവുമില്ലാത്ത കാര്യം തന്നെയാണ് പക്ഷേ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കേണ്ട കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ഭരണകൂടങ്ങളെ വിമർശിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അടച്ചുപൂട്ടി വായ്മൂടി കെട്ടിക്കളയാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ സംഘപരിവാറുകാരും രാജ്യദ്രോഹികളാണെന്ന് പറയേണ്ടി വരികയാണ് കാര്യം സംഘപരിവാറുകാർ ഈ ചാനലുകളിൽ കഴിഞ്ഞ 10 വർഷമായി ചർച്ചകളിൽ പങ്കെടുക്കുന്നവരാണ് അന്നൊന്നും ഇല്ലാത്തൊരു പ്രശ്നം കേന്ദ്ര സർക്കാർ ഇപ്പോൾ എടുത്തപ്പോൾ നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഇരട്ടത്താപ്പ് നയത്തിന്റെ മറ്റൊരു ഉദാഹരണമായി മാത്രമേ കാണാൻ കഴിയൂ ഒരു കേന്ദ്രമന്ത്രിയുണ്ട് വി മുരളീധരൻ വായ് തുറന്നിട്ടില്ല
അതേയൊക്കെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എന്തിനൊപ്പമാണ് നിൽക്കേണ്ടത്? ഇതൊരു തരം കാലു താഴ്ത്തി നിൽക്കുന്ന ഒരു സമീപനമാണ് സുരേന്ദ്രനോ ബി ജെ പി ആയിട്ടുള്ളവരൊക്കെ ചെയ്യുന്നത്. അതായത് കേന്ദ്ര സർക്കാർ എന്ത് തെറ്റ് ചെയ്താലും അതിന് ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്രയും ദിവസം അവിടെ പോയി അവരുടെ ഔദാര്യം പറ്റിയവരൊക്കെയാണ് ഇത്തരത്തിൽ വർത്തമാനം പറയുന്നത്. ഇലക്ഷൻ സമയത്തൊക്കെ അവർക്ക് പരസ്യം കൊടുത്തവരാണ്, അവരിലൂടെയൊക്കെ പ്രചരിപ്പിക്കാനൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇപ്പോ അവർ ദേശദ്രോഹികളാണത്രേ, രാജ്യസുരക്ഷയ്ക്ക് പ്രശ്നമാണത്രേ, സുഡാപ്പികളാണത്രേ. ഇങ്ങനെയൊന്നും പറഞ്ഞൊന്നും ഈ നാട്ടിൽ ഒരു സംവിധാനത്തിനെയും ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. കാര്യം ഈ നാടിന്റെ ഭരണഘടന അനുവർത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ചാണോ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ സംവിധാനങ്ങൾ ഇനിയും ഇവിടെ പ്രവർത്തിക്കും. കുറച്ചു കാലത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തടയിടാം, പക്ഷേ എല്ലാ കാലത്തും നിങ്ങൾക്ക് ചവിട്ടി മെതിച്ച് അതിന്റെ മുകളിൽ കയറി നിന്ന് നൃത്തം ചെയ്യാൻ പറ്റുമെന്നൊന്നും സംഘപരിവാർകാർ അങ്ങോട്ട് സ്വപ്നം കാണണ്ട. കാര്യം നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ അത്തരത്തിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അതെല്ലാം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നിട്ടേ ഉള്ളൂ എന്നുള്ള വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. അതിനുദാഹരണമാണ് കർഷക സമരമായിക്കോട്ടെ, മോദി മുട്ടുമടക്കി നിന്ന് മാപ്പ് പറഞ്ഞ ആ സമരങ്ങളൊക്കെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ഐഷ സുൽത്താന മറ്റൊരു ഉദാഹരണമാണ്. എത്ര എത്ര പേർ അത്തരത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് വിരൽ ചൂണ്ടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഭീതിപ്പെടുത്തി വായടപ്പിക്കാമെന്നൊക്കെ സംഘപരിവാറുകാർ കരുതുന്നുണ്ടെങ്കിൽ ഈ നാടിന്റെ പേര് കേരളമെന്നാണ്. ഈ നാട്ടിൽ നിങ്ങൾ വട്ടപൂജ്യമായി നിൽക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രബുദ്ധത കൊണ്ടാണ്. അതുകൊണ്ട് വായ മൂടിക്കെട്ടി നിങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഇല്ലായ്മ ചെയ്യാമെന്ന് സംഘപരിവാറുകാർ കരുതുന്നുണ്ടെങ്കിൽ കേരളമെന്ന ഈ നാട്ടിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ആ ആഗ്രഹം അങ്ങോട്ട് സഫലീകരിക്കാൻ പോകുന്നില്ല. താൽക്കാലികമായി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പൂർവാധികം ശക്തിയോടുകൂടി ഈ നാടിന്റെ പൊതുമതേതര മനസ്സുകളെല്ലാവരും മീഡിയ ഒന്നിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അത്തരത്തിൽ ഒരു സംവിധാനങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ പാടില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകുമെന്ന് മാത്രമേ പറയാനുള്ളൂ.